ട്രാക്ഷൻ കൺട്രോളിൻ്റെ യൂസ് എനിക്ക് വന്നത്. ഞാൻ ഒരു പ്രാവശ്യം വണ്ടി പിന്നെ മൈലേജിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. ഇതിനകത്ത് കാണിക്കുന്നത് മീറ്ററി കാണിക്കുന്നത് ഏകദേശം ആക്സിലേറ്റർ കൊടുത്തിട്ട് എഞ്ചിൻ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങനെ കട 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 അടിക്കുന്നു. ഞാൻ ഓർക്കുകയും ചെയ്ത് എന്താണ്, ഞാൻ ഇല്ല ബാക്കിൽ അത്ര കംഫർട്ടബിൾ അല്ല 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 കാര്യം ഈ ഇത് വന്നതുകൊണ്ട് കോമ്പറ്റീഷൻ നിൽക്കാൻ വേണ്ടി അവർ നല്ല രീതിയിൽ അവർ ഇറക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, പിന്നീട് ഇതിന്റെ ബ്രേക്കിംഗ് അതുപോലെ തന്നെ മൈലേജ് സസ്പെൻഷൻ അതിനെയൊക്കെ പറ്റി പറയാണ്. ഇപ്പം നല്ല റബ്ബറൈസ്ഡ് റോഡ്സിൽ മാത്രമാണോ ഇത് അതിൻ്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അതോ നമ്മുടെ നോർമൽ? ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രൂസർ ബൈക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മുടെ മനസ്സിൽ ഓടി വന്നുകൊണ്ടിരുന്ന ഒരു വാഹനമായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു ചിന്ത ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി. പല ബ്രാൻഡ്സും പല കമ്പനീസും അവരുടെ ക്രൂസർ ബൈക്സ് ലോഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അത്തരത്തിൽ ലോഞ്ച് ചെയ്തൊരു ബൈക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിസ്കസ് ചെയ്യുക മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. റോയൽ എൻഫീൽഡ് കുറേ കാലമായിട്ട് ഇറക്കിക്കൊണ്ടിരുന്ന വാഹനങ്ങളിൽ ആളുകൾ സംതൃപ്തരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ ഒരു ഫാൻ ബേസ് റോയൽ എൻഫീൽഡ് വളരെ കൂടുതലായിരുന്നു. ആ ഒരു പേരിലാണ് ആ ഒരു വണ്ടി ഇത്ര ഹിറ്റാവാനായിട്ട് കാരണം. പക്ഷേ കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആളുകൾ നേരിട്ട് തുടങ്ങി. അപ്പം അതിന് പകരമായിട്ട് വേറൊരു വണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ആളുകളെ ആഗ്രഹിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സമയത്താണ് ഓരോ കമ്പനീസും അവരുടെ പുതിയ പുതിയ ക്രൂസർ ബൈക്സ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അത്തരത്തിലൊരു ഹോണ്ട, അതായത് നമ്മൾക്ക് ഏറ്റവും വിശ്വസ്തമായൊരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ഹോണ്ട ലോഞ്ച് ചെയ്ത ഒരു ക്രൂസർ ബൈക്ക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബൈക്കാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. 2020 ഹോണ്ട ലോഞ്ച് ചെയ്ത ഹോണ്ട ഹൈനസ്. അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഹോണ്ട ഹൈനസ് റിവ്യൂ ചെയ്യാത്തതെന്ന്. ഒന്നാമത്തെ കാര്യം, ഹൈനസ് എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. മെയിൻ ഷോറൂംസിൽ മാത്രമാണ് ഹൈനസിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് പുതിയൊരു വണ്ടി നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ പുതിയൊരു വണ്ടി കുറച്ച് നേരം ഉപയോഗിച്ചു വിചാരിച്ച് നമ്മൾ അതിനെ പറ്റി പഠിക്കാൻ പറ്റില്ല. അതിലും ഉപരി കുറച്ച് നാൾ, കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷം ഒരു വണ്ടി ഉപയോഗിച്ചതിന് ശേഷം ആ വണ്ടിയെ പറ്റി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓണറെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷോൺ ചേട്ടനാണ് ഈ വാഹനത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു വർഷമായിട്ടാണ് ഈ ഹൈനസ് ഓൺ ചെയ്യുന്നത്. ഹൈ ബ്രോ. ഓക്കെ, ഹൈനസ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, വേറൊരു വണ്ടി ഉപയോഗിച്ചിൽ നിന്ന് ഒരു ക്രൂസർ ബൈക്ക് യൂസ് ചെയ്യുന്നതിന് വ്യത്യാസം എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? മെയിനായിട്ട് എനിക്ക് ഇതിൻ്റെ ഡിഫറൻസ് തോന്നിയത് NVH ലെവൽസിലാണ്. ഓക്കെ, ഇതിന് മുമ്പ് ഞാനൊരു തണ്ടർബേർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ എൻജിൻ റിഫൈൻമെൻറ്റും ഇതിൻ്റെ ആ വൈബ്രേഷൻലെസ് ഫീലും ഇതിൻ്റെ ആ ഡ്രൈവിംഗ് ഫീലും ആണ് എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയത്. വലിയൊരു ചേഞ്ച് വന്നു. അതെ അതെ, തണ്ടർബേർഡ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കല്ലേ. ആക്ച്വലി ഞങ്ങൾ ഈ വണ്ടി എന്താ പറയുക, ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെ ഫസ്റ്റ് ലോട്ട്, അതായത് കൊച്ചിയിലെ ഫസ്റ്റ് ലോട്ട് വണ്ടിയായിരുന്നു ഞങ്ങളുടെ. കൊച്ചിയിൽ നിന്നായിരുന്നു എടുത്തത്, ഇല്ല ബിഗ് ബിഗിങ് കൂടെ മാത്രമേ സെയിലാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൊച്ചിയിലെ ഫസ്റ്റ് ലോട്ട്, അതായത് കേരളത്തിലെ ഫസ്റ്റ് ലോട്ടിലെയും ഞങ്ങൾ കിട്ടി ഫസ്റ്റ് ബുക്കിംഗ്. നമുക്ക് അത്രക്ക് കോൺഫിഡന്റ് ആയിരുന്നു ഹോണ്ട എന്ന്. ഹോണ്ട ആവുമ്പോ നമുക്ക് ജാപ്പനീസ് റിലയബിലിറ്റിയും എന്താ പറയാ അതിന്റെ റിഫൈൻമെന്റും എല്ലാം കാണുമല്ലോ. കാര്യം നേരത്തെ ഇതിനു മുമ്പ് റോയൽ എൻഫീൽഡ് മാത്രമായിരുന്നു ഈ സെഗ്മെന്റിൽ വാഹനം ഇറക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ വണ്ടി വേണം, വലിയൊന്നല്ല ഒരു എൻട്രി ലെവൽ വണ്ടി വേണമെന്ന് പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് റോയൽ എൻഫീൽഡ് മാത്രമായിരുന്നു നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ഓപ്ഷൻ ഹോണ്ടയിൽ നിന്ന്, അതും ഹോണ്ടയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, കണ്ണ് അടച്ച് ബുക്ക് ചെയ്തു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആകുന്നു. കഴിഞ്ഞ നവംബറിലാണ് എടുത്തത്. കഴിഞ്ഞ നവംബറിൽ, അപ്പോൾ ഒരു വർഷം ആകുന്നു. അതെ അതെ അതെ, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇടയ്ക്ക് ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അധികം നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാൽ പോലും ഇതുവരെ ഓടിച്ചതിൽ നിന്നും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഏകദേശം എത്ര കിലോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 5000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആയിട്ടുള്ളൂ. ഓക്കെ, എങ്കിലും അതും നല്ല. അതെ, അത്യാവശ്യം ചെറിയ ചെറിയ ഡ്രൈവ്സ് ഒക്കെ പോയിട്ടുണ്ട്. വലിയ, ഞാനിപ്പം ബാംഗ്ലൂർക്ക് ഒരു റൈഡ് പോകാൻ ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് മഴ
അതിന്റെ ബുദ്ധിമുട്ട് കാരണം ഇനിയിപ്പോ ചിലപ്പോ അടുത്ത മാസത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ചേട്ടന്റെ ഫാദർ ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെന്ന്? അതെ അതെ അതെ. പപ്പായിക്കും എന്താ പറയാ, നല്ലൊരു പിന്നെ എൻട്രി ലെവൽ സെഗ്മെന്റിൽ നല്ലൊരു വണ്ടി എടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ പെട്ടെന്ന് ഇത് ഹോണ്ട ലോഞ്ച് ചെയ്തപ്പം ഇത് പോയെടുക്കുവായിരുന്നു. ഓക്കെ, പവർ കുറച്ച് വേണമെങ്കിൽ ഓടിക്കാം, പവർ നല്ല പവർ വേണമെങ്കിൽ അത് എല്ലാ ഒരു ഏജ് സെഗ്മെന്റ്സിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഹോണ്ട എൻഎസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് വൈബ്രേഷൻ എന്ന് പറയുന്നത് തീരെ ഇല്ല. നെഫി ഓടിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും ആ ഡിഫറൻസ്. മനസ്സിലാവും നമുക്ക്. എനിക്ക് തോന്നുന്നില്ല റോയൽ എൻഫീൽഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. റോയൽ എൻഫീൽഡ് വേറൊരു ക്ലാസ്സാണ്, വേറൊരു ക്ലാസ്സാണ്. അതെ അതെ, ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ബെനലിയുടെ ഇംപീരിയലെ, ഇംപീരിയൽ അല്ലെങ്കിൽ ജാവ, ജാവ എനിക്ക് മോജോ ഒക്കെ എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് മോജോ. ഇനി റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ക്രൂസർ, പക്കാ ക്രൂസർ ബൈക്കായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു ഒരു സ്ട്രീറ്റ് യൂസിന് യൂസ് ചെയ്യുന്ന ബൈക്കോ അല്ലെങ്കിൽ ലോങ് റൈഡ്സിന് കുറച്ചുകൂടെ സ്പീഡിൽ ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൈക്കോ ആണ് ഹോണ്ട ഹൈനസ് എന്ന് പറയുന്നത്. ഇപ്പം പക്ഷേ ഇപ്പം റോയൽ എൻഫീൽഡ് പുതിയ പുതിയതായിട്ട് അവർ നല്ലതായിട്ട് ഇത് വന്നതുകൊണ്ട് കോമ്പറ്റീഷൻ നിൽക്കാൻ വേണ്ടി അവർ നല്ല രീതിയിൽ അവർ ഇറക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുമാത്രം അതിന്റെ ക്വാളിറ്റി ഇത് കൊണ്ട് നമുക്ക് ലോങ് ലൈഫിലെ, ലോങ് റണ്ണിലെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിലും അവരുടെ മൊത്തത്തിൽ ഫസ്റ്റ് ലുക്കിൽ വണ്ടി എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതിന് തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുണ്ട് എന്തായാലും. ഇറങ്ങിയ ക്ലാസിക് ആയാലും, എനിക്കൊന്ന് ക്ലാസിക് ആയിരിക്കും കുറച്ചുകൂടെ ഇതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റർ. മിറ്റിയോർ വേറൊരു ക്ലാസ്സാണ്, വേറൊരു ക്ലാസ്സാണ്, കുറച്ചുകൂടെ തണ്ടർബേർഡിന്റെ ഒരു ന്യൂ ജെൻ എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നീട് ഇതിന്റെ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ മൈലേജ്, സസ്പെൻഷൻ അതിനെയൊക്കെ പറ്റി പറയുകയാണ്. ഇപ്പം നല്ല റബ്ബറൈസ്ഡ് റോഡ്സിൽ മാത്രമാണോ ഇത് അതിൻ്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അതോ നമ്മുടെ നോർമൽ റബ്ബറൈസ്ഡ് അല്ലാത്ത ഗട്ടറൊക്കെ ഉള്ള ഒരു റോഡിലും ഇത് നല്ല ഇത് കാഴ്ചവെക്കുന്നുണ്ടോ? സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റിഫ് സസ്പെൻഷനാണ്. അപ്പം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ് കൂടുതലും പ്രിഫറബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അപ്പം കംഫർട്ട്, അതായത് ഷോർട്ട് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ബംബി റോഡ്സിലൊക്കെ നല്ല സ്റ്റിഫ് ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അല്ലെന്ന് തോന്നുന്നു. ബാക്ക് എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ചെറിയ എനിക്ക് തോന്നുന്നു 1-2 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ അത് പിന്നീട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഹാൻഡിലിങ്ങിനെ ബാധിക്കും. ഞാനത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മൈലേജിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. ഇതിനകത്ത് കാണിക്കുന്നത്, മീറ്റർ കാണിക്കുന്നത് ഏകദേശം 40-45 കാണിക്കുന്നുണ്ട്. അപ്പം ഒരു 3-4K കുറയാൻ സാധ്യതയുള്ളൂ അപ്രോക്സ്. അതെ അതെ, അത്രയും വരെ എത്താൻ സാധ്യത. നമുക്കൊരു എക്കോ മീറ്റർ കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ഓടിക്കുവാണെങ്കിൽ നമുക്ക് 45 ഓളം കിട്ടും. അപ്പൊ ഒരു 60 km/h സ്പീഡ് ഒക്കെ ആയിരിക്കും എക്കോ മോഡ് എന്ന് പറയുന്നത്. അതെ അതെ, ഓക്കെ. ആ സ്പീഡിൽ ഓടിക്കുമ്പോൾ എക്കോയുടെ ലൈറ്റ് കത്തും. അപ്പൊ ആ ഒരു മൈലേജ് നമുക്ക് കിട്ടും. അതെ അതെ, ഓക്കെ ഓക്കെ. അതുപോലെ ബ്രേക്കിംഗ്, ബ്രേക്കിംഗ് ആണെങ്കിലും നല്ല പിന്നെ നല്ല പെർഫോമൻസ് ആണ് കമ്പയർഡ് ടു റോയൽ എൻഫീൽഡ്. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ച വണ്ടിയിൽ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല, വളരെ നല്ലൊരു ബ്രേക്കിംഗ് ആണ് കിട്ടുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ്. ഡ്യുവൽ ചാനലാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. ABS ഇതുവരെ കിക്കിങ് ചെയ്തിട്ടില്ല, പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ ബ്രേക്കിംഗ് നല്ല വളരെ എഫിഷ്യന്റ് ആണ്. ഡിസൈൻ നോക്കിയാലും ഒരു റെട്രോ സ്റ്റൈലിലുള്ള ഒരു ഡിസൈനും ഒക്കെ വരുമ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ ഐക്യാച്ചി ആയിരിക്കുമല്ലോ ഒരു CB 300. പറയുന്നത് എന്താ പറയാ, ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് ഇതൊരു സ്പ്ലെൻഡർ ലുക്കാണ്, ഒരു ചെറിയ വണ്ടിയാണ്. വണ്ടിയെ പറ്റി അറിയാത്തവർക്ക്, അതെ അതെ അറിയാത്തവർക്ക്, അടുത്ത് വന്ന് കാണുമ്പോഴേ അതിന്റെ ഒരു, ഞാനും ആദ്യം അതാണ് ചെറിയ ബൈക്ക് ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു, എനിക്ക് റോയൽ എൻഫീൽഡ് അത്രയും വലിപ്പം ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല വലിപ്പം നല്ലതാ. എനിക്കും അടുത്ത് കാണുമ്പോൾ, ദൂരെ കാണുന്ന ഒരു ഫീൽ അല്ല അടുത്ത് കാണുമ്പോൾ. അടുത്ത് കാണുമ്പോൾ എഞ്ചിന്റെയും ആ ഒരു ടാങ്കിന്റെ വിട്ടും എല്ലാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, ഓക്കെ. ആ ഒരു വലിപ്പം അതാണ് ഒരു കണക്കിന് നല്ലതും, കാരണം നമുക്ക് ട്രാഫിക് കൂടെ ഒക്കെ നമുക്ക് ചെയ്ത് പോകണമെന്നുണ്ട്. നല്ല ആ ഒരു ഡിസൈൻ ആയിരിക്കും നല്ലത്. അതെ, പിന്നെ അതിന്റെ ആ ഡിസൈനും, ഈ ഒരു ഡിസൈനാണ് എന്നെ വളരെയധികം ഇതിലോട്ട് ആകർഷിച്ചത്. അതെ, കുറച്ചുകൂടെ എനിക്ക് ഇതിലും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് പുതിയ RS മോഡലാണ്. അതിനകത്ത് ക്രോം വളരെ കുറവാണ്. എനിക്ക് ക്രോമിനോട് വലിയ താല്പര്യമില്ല, ചിലപ്പം ഇത് ഡി ക്രോം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. മാറ്റ് ഫിനിഷ്, മാറ്റ് തന്നെ. അപ്പൊ അങ്ങനെ വേറൊരു ലുക്ക് ആവും. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സീറ്റിംഗ് കംഫർട്ട് നോക്കുക, നല്ല വിട്ടുള്ള സീറ്റ് ഒക്കെയാണ്. പില്ലിണ വെച്ച് ഓടിച്ചിട്ടുണ്ടോ? അതെ, ഉണ്ട് ഓടിച്ചു. പില്ലിണ വെച്ചിട്ട് ലോങ് പോയാലും അവർക്ക് അവിടെ അവരുടെ റൈഡിംഗ് ഇല്ല. ബാക്കില് അത്ര കംഫർട്ടബിൾ അല്ല. അല്ല അല്ല, കാര്യം ഈ സീറ്റിന്റെ ലെങ്ത് കുറവാണ്.
അപ്പം ഇപ്പൊ അവര് പുതിയൊരു ആക്സസറി കൊണ്ടുവന്നിട്ടുണ്ട്, ഇച്ചിരി കൂടെ പിന്നെ ലെങ്ത് ഉള്ള സീറ്റ്, ബാക്ക് റെസ്റ്റ് ഒക്കെ വെച്ച്. ബാക്ക് റെസ്റ്റ് അല്ല, ആക്ച്വലി ഈ സീറ്റിന്റെ ലെങ്ത് കൂടും. ഇപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ബാക്ക് ഹാൻഡ് റെയിലില് വന്ന് നമ്മൾ ഇടിക്കും, ഇടിക്കുന്ന അത്ര കംഫർട്ടബിൾ അല്ല. അല്ല, നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോഴും ആള് പുറകോട്ട് പോകും, അങ്ങനത്തെ ഒരു പുറയിൽ പില്ലിയൻ റൈഡറിന് അത്ര കംഫർട്ട് അല്ല. ഈ സീറ്റ് മാറ്റണം. അവര് തന്നെ ഹോണ്ടായി തന്നെ ജെന്യൂൻ ആക്സസറി ഇറങ്ങുന്നുണ്ട്, അതായത് ലെങ്ത് ഈ സീറ്റ്, അതായത് ഏകദേശം ഈ ഒരു പോർഷൻ വരെ വരുന്നുണ്ട് സീറ്റിന്റെ ലെങ്ത്. പുതിയ സീറ്റാണ്, അപ്പൊ അത് അത് ചേഞ്ച് ചെയ്യണം. അത് വേണമെങ്കിൽ ശരിക്കും അവർക്ക് സ്റ്റോക്ക് ആയിട്ടുള്ള സീറ്റായിട്ട് വേണമെങ്കിൽ ഇറക്കാവുന്ന കൊടുക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരുടെ യൂസേഴ്സിന്റെ കുറെ ഒപ്പീനിയൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പം ജാവയൊക്കെ വെർഷൻ 2.0 ഒക്കെ ഇറക്കിയ പോലെ ഇവർക്കും ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു വാഹനമായിട്ട് ഇറക്കാം. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വർഷം ഇറങ്ങുന്ന ഹൈനസ് ആ ഒരു കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടായിരിക്കും ഇറക്കാൻ പോകുന്നത്. ഇപ്പൊ ഇത് സിംഗിൾ സിലിണ്ടർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഒരു ട്വിൻ സിലിണ്ടർ ആയിരുന്നു ഒന്നുകൂടെ. അതെ, ഓക്കെ. നമുക്കൊരു അങ്ങനെ ഒരു മോഡൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഹോണ്ടായിൽ നിന്ന്. ഓക്കെ ഓക്കെ. നമുക്കിനി ജസ്റ്റ് ഓൺ ആക്കിയിട്ടിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് കേട്ട് നോക്കാം, എങ്ങനെ ഓടിക്കുമ്പം ഏ ഒരു ഫീൽ ആണ് കിട്ടുന്നത് നമുക്ക് ആളോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൗണ്ട് ആണ്. ഒരു വെറൈറ്റി സൗണ്ട് ആണ്, നല്ല ബാസ് ഉള്ള സൗണ്ട് ആണ്. സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമുള്ള, എനിക്ക് ഒന്ന് നിർത്തിയിട്ടിട്ട് എടുക്കുന്ന കേൾക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ ഓടിക്കുമ്പോൾ കേൾക്കുന്നതായിരിക്കും. ആ ഒരു ഫീല് വളരെ, ഒരു തേർഡ് ഫോർത്ത് ഗിയറിലൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് ഇത് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ആ ഒരു എക്സോസ്റ്റിന്റെ ആ ഒരു സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ലോങ്ങിൽ സിക്സ്ത് ഗിയറിൽ പോകുമ്പോൾ, സിക്സ്ത് ഗിയർ അല്ലേ, സോറി, ഫൈവ് ഗിയേഴ്സ് ആണ്. സിക്സ്ത് ഗിയർ വേണമെന്ന് താല്പര്യം ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതിന്റെ ഗിയറിംഗ് വളരെ ഡിഫറെന്റ് ആണ് ആക്ച്വലി. നമുക്ക് ഫോർത്ത് തന്നെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല, ലോങ് ഡ്രൈവിൽ മാത്രമേ നമുക്ക് ഫോർത്ത് ഇടാൻ പറ്റത്തുള്ളൂ. വളരെ ടോൾ ഗിയറിംഗ് ആണ്. ഓക്കെ, നല്ല ഒരു സ്പീഡ് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് തേർഡ് തന്നെ, അതായത് നോർമൽ ബൈക്കിന്റെ നമ്മൾ ഫോർത്ത് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിന്റെ തേർഡ് ഗിയർ വരെ ശരിക്കും പറഞ്ഞാൽ യൂസ് വരുന്നുള്ളൂ. ഫോർത്ത് ഒക്കെ നമ്മൾ ഹൈ എൻഡ്, അതായത് ഹൈവേസിൽ പോകുമ്പോൾ മാത്രമേ യൂസ് വരുന്നു. ഫോർത്തും സിക്സ്ത്തിന്റെ ഒരു യൂസ് വരുന്നില്ല, ഫിഫ്ത്തിൽ തന്നെ എല്ലാം നമുക്ക് ഇതിനകത്ത് പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഫിഫ്ത്തിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ മതിയല്ലോ. പിന്നെ ഇതൊരു സ്പോർട്സ് ബൈക്ക് അല്ല, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രാക്ഷൻ കൺട്രോൾ എനിക്ക് ഒരിക്കൽ യൂസ് ആയിട്ടുണ്ട് ആക്ച്വലി. ട്രാക്ഷൻ കൺട്രോളിന്റെ യൂസ് എനിക്ക് വന്നത്, ഞാൻ ഒരു പ്രാവശ്യം വണ്ടി എയർ കുറഞ്ഞു പോയി, ഞാനത് നോട്ടീസ് ചെയ്തില്ല, കുറച്ച് നാൾ കൂടി എടുത്തപ്പോഴായിരുന്നു. അപ്പോഴെല്ലാം വണ്ടി ഇതിനകത്ത് പിന്നെ ലിംപ് മോടി പോകുന്നു, അതായത് വണ്ടി കുറച്ചൊരു പതുക്കം പോകും. വണ്ടി എനിക്ക് കൺട്രോൾ കൺട്രോൾ അല്ല, ആക്സിലറേറ്റർ കൊടുത്തിട്ട് എഞ്ചിൻ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങനെ കട 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 അടിക്കുന്നു. ഞാൻ ഓർക്കുകയും ചെയ്ത് എന്താണ്, ഞാൻ പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്തു. ഇതിനകത്ത് പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ എടുത്തപ്പം ഇത് വണ്ടി നോർമലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു എന്താ പറയാ, ഒരു വ്യത്യാസം എനിക്ക്, ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് ടയറിന് എന്തെങ്കിലും പങ്ക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്. അങ്ങനെ നോക്കിയപ്പോഴാണ് എയർ കുറവാന്ന് ഫീൽ ചെയ്ത്, കാറ്റടിച്ചു കഴിഞ്ഞപ്പം അത് ശരിയായി. അപ്പൊ അത്രമാത്രം സെൻസിറ്റീവ് ആണ്. അതെ അതെ അതെ. അപ്പം ട്രാക്ഷൻ സ്വിച്ചബിൾ ആണ്, ABS സ്വിച്ചബിൾ ആണ്. ട്രാക്ഷൻ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ. അപ്പം അപ്പൊ ഇലക്ട്രോണിക്സിലും ഹൈനസ് കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാരും ചോദിക്കാറുണ്ട് ഈ ഒരു ക്ലാസ്സില് ട്രാക്ഷൻ കൺട്രോളിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ഇതിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഡ്രൈവർ നോട്ടീസ് ചെയ്യത്തില്ല, കാറ്റ് കുറവാണെങ്കിലോ. പക്ഷെ വണ്ടി നമുക്ക് അതിന് അനുസരിച്ചുള്ള അലേർട്ട് തരുന്നു. അലേർട്ട് തരുന്നുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈനസ് 350 യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാര്യങ്ങൾ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ ഷോൺ ചേട്ടാ, താങ്ക് യു. അപ്പം നമുക്ക് ഇത്ര നേരം വീഡിയോയ്ക്ക് ടൈം ചെലവഴിച്ചതിന് നന്ദി. വളരെ സന്തോഷം. വണ്ടിയുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എത്ര താല്പര്യമാണ്, സംസാരിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, വണ്ടിയെ പറ്റി പാഷനുള്ള ഒരാളെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളല്ലോ ഏതായാലും. ഓക്കെ ഓക്കെ. അപ്പം ശരി. Thank you. Okay. Thank you, Nifty. All the best. Okay. For your channel. Thank you.
ഓക്കെ, അപ്പോൾ നമ്മുടെ CB350 ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.